2018 റിലീസായ ഫ്രണ്ട്സ് ബട്ട് മാരീഡ് എന്ന ഒരു രസകരമായ ഇന്തോനേഷ്യൻ കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഡിറ്റോയെ കാണിച്ചുകൊണ്ടാണ്. ഡിറ്റോ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ അവന്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തും അവൻ മനസ്സിലെ രഹസ്യമായി പ്രണയിക്കുകയും കൂടി ചെയ്യുന്ന അവന്റെ സുഹൃത്ത് അയോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവളോട് തന്റെ പ്രണയം തുറന്നു പറയണം എന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അവന് നെഞ്ച് പാടപാടെ ഇരിക്കുന്നുണ്ട്. അവളാകട്ടെ എത്തിയ പാടെ അവനോട് അവളിപ്പോ ഒരു ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് സെറ്റിലെ ഓരോ വിശേഷങ്ങൾ പറയാണ്. ഓ, അപ്പോഴാണ് അവനാണല്ലോ തന്നെ ഇങ്ങോട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് എന്ന് ഓർക്കുന്ന അവൾ, എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. അല്ല, നീ ആദ്യം പറയണോ ഞാൻ ആദ്യം പറയണോ, അതോ നമുക്ക് കോയിൻ ടോസ് ചെയ്ത് തീരുമാനിക്കണോ എന്ന് അവൾ ഇങ്ങനെ ചോദിക്കുമ്പോ, നീ പറഞ്ഞോളാനേ തന്നെ അവൻ പറയുമ്പോ, ഇന്ന് ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്നപ്പോ എന്നെ റിഫിനു പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് അവൾ ആരെയോ പറ്റി എന്തോ പറയുമ്പോഴേക്കും അവന്റെ മുഖത്ത് ഒരു സങ്കടം വരുന്നുണ്ടെങ്കിലും അത് അവൾ മനസ്സിലാക്കാതിരിക്കാനായി ചിരിച്ചവൻ റെസ്പോണ്ട് ചെയ്യുന്നു. അവൾ എന്താണ് എസ് ആണോ നോ ആണോ പറയാൻ പോകുന്നത് എന്നതൊന്നും തന്നെ ചോദിക്കാൻ ഒരു ഗ്യാപ്പ് അവന് കിട്ടിയില്ല. അപ്പോഴേക്കും വീണ്ടും ആ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ റിഫ്നു അവളെ വിളിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാനായി അയോ വേഗം മാറിപ്പോകുമ്പോ ഡിറ്റോ വളരെ നിരാശയിലും അവളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഒരു വിഷമത്തില് അവളെ നോക്കുന്നതായി നമുക്ക് കാണാം. ആരാണ് ഡിറ്റോയും അയോയും, എങ്ങനെയാണ് അവർ പരിചയപ്പെട്ടത് എന്നതൊക്കെ അറിയാനായി നമുക്ക് അവരുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ആക്ച്വലി കുട്ടിക്കാലം മുതലേ തന്നെ ഒരു കുട്ടി സെലിബ്രിറ്റി ആയിരുന്നു നമ്മുടെ അയു എന്ന് പറയാം. അവൾ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു. അവളെ അങ്ങനെ ആ സീരിയലിൽ ടിവിയിലൂടെയാണ് ആദ്യമായി ഡിറ്റോ കാണുന്നത്. അവൾ അഭിനയിച്ചിരുന്ന സീരിയൽ കണ്ട് അവളോട് ഭയങ്കരമായ ഇഷ്ടം തോന്നി അവൻ. സത്യം പറഞ്ഞാൽ അവളെ കാണാനായിട്ട് തന്നെയാണ് ആ സീരിയൽ കണ്ടിരുന്നത് എന്നും പറയാം. ടിവിയുടെ മുന്നിൽ ആ സീരിയൽ ഓൺ ആക്കിയ അത് തീരുന്നത് വരെ അവൻ അങ്ങിങ്ങ് മാറാറുണ്ടായിരുന്നില്ല. അവളോട് വളരെ വലിയ ആരാധനയായിരുന്നു. ആ അവന് വലിയ സർപ്രൈസ് ആയിരുന്നു പിന്നീട് അവന്റെ ക്ലാസ്സിലേക്ക് അവൾ പഠിക്കാനായി വന്നത്. അവൻ അപ്പോഴേക്കും കുറച്ച് മുതിർന്നിരുന്നെങ്കിലും അവളോടുള്ള താല്പര്യം അവന് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതും അവന്റെ ക്ലാസ്മേറ്റ് ആയി എന്നത് മാത്രല്ല, അവന്റെ ഡെസ്ക് മേറ്റും കൂടി അവളായപ്പോ അവന് ലോട്ടറി അടിച്ച സന്തോഷം. അങ്ങനെ അവിടെ വെച്ച് തുടങ്ങുന്ന അവരുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. രണ്ടുപേർക്കും മ്യൂസിക് ഒരേ കണക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഡിറ്റോ അവളെ ബാൻഡിൽ പോലും അംഗമാക്കുന്നുണ്ട്. അങ്ങനെ ജൂനിയർ ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് അവരുടെ പഠനം മുന്നേറുമ്പോ സൗഹൃദവും നല്ല രീതിയിൽ പോകുന്നു. ഡിറ്റോയുടെ വീട്ടിലെ ഒരു പതിവ് സന്ദർശകയാവുന്നുണ്ട് അയു. അത്രയേറെ അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. മുന്നേ ടിവിയിലൂടെ മാത്രം അവളുടെ അഭിനയം കണ്ടിരുന്ന അവൻ ഇപ്പോൾ അവളുടെ വലിയ സുഹൃത്തായി മാറിയത് കൊണ്ട് തന്നെ ഷൂട്ടിംഗ് സെറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇവൻ പഠനം ഉഴപ്പി ഇതുപോലെ ഇങ്ങനെ നടക്കുന്നതിൽ അമ്മ ഇടയ്ക്ക് അവളോട് കംപ്ലൈന്റ് പറയുമ്പോൾ, അയ്യോ ആന്റി, ഞാനായിട്ട് ഇവനെ കൊണ്ടുവന്നൊന്നല്ല, അവനായിട്ട് ഷൂട്ടിംഗ് കാണണമെന്ന് പറഞ്ഞ് വരുന്നതാണെന്ന് അവളും പറയുന്നു. എന്തെങ്കിലും അങ്ങനെ രസകരമായി കാര്യങ്ങൾ പോകുന്നു. വളരും തോറും അവളോടുള്ള പ്രണയവും തന്റെ ഒപ്പം വളരുന്നത് മനസ്സിലാക്കുന്ന അവൻ അവളെ ഇംപ്രസ് ചെയ്യാനായി പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടും അവൾ ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നും അവന് തോന്നി തുടങ്ങി. ഒരു ദിവസം സ്കൂളിൽ വെച്ച് മില എന്നൊരു പെൺകുട്ടി അയുവിന്റെ അടുത്തെത്തി. അയുവിന്റെ വലിയ കൂട്ടുകാരനാണ് ഡിറ്റോ എന്നറിയാവുന്നത് കൊണ്ട് അവളോടുള്ള പരിചയം വെച്ച് തന്നെ ഒന്ന് ഡിറ്റോയ്ക്ക് പരിചയപ്പെടുത്താമോ എന്ന് ചോദിക്കുന്നു. മിലയ്ക്ക് ഡിറ്റോയുടെ ഒരു താല്പര്യമുണ്ട് എന്നത് അവളുടെ വാക്കുകളിൽ സ്പഷ്ടമാണ്. അത് മനസ്സിലായിട്ട് തന്നെ അയോ ഡിറ്റോയ്ക്ക് മിലയെ പരിചയപ്പെടുത്തിയിട്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുമ്പോൾ ഇവളത് എന്തേ കാണിക്കുന്നതെന്ന് മട്ടിലായിരുന്നു ഡിറ്റോയുടെ നിൽപ്പ്. അവൻ എന്തായാലും തന്നെ മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്താനായി അയോ കാണിക്കുന്ന ശുഷ്കാന്തി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഓ, നിനക്കൊരു ഗേൾ ഫ്രണ്ട് വേണമെന്ന് വലിയ ആവശ്യമായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഒരു ഗേൾ ഫ്രണ്ട് എന്നെ കിട്ടാറായപ്പോ അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവൾ തിരക്കുമ്പോ നിനക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിനക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ അവൻ അവളോട് ചോദിക്കുമ്പോ, ഏ എന്താ നീ പറഞ്ഞെന്ന് അവൾ മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴവിടേക്ക് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി അയോന്റെ അമ്മ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഭാഷണം അവിടെ കട്ടാവുന്നു. തന്റെ ഹോംവർക്ക് അവൾക്ക് കോപ്പി ചെയ്യാൻ കൊടുക്കാനായി വന്നതായിരുന്നു ഡിറ്റോ. അപ്പോ ഇങ്ങനെ ഹോംവർക്ക് ഒക്കെ കോപ്പി അടിക്കാൻ കൊടുക്കാതെ മോനെ, അവളിതൊക്കെ വളരെ ഈസിയാന്ന് വിചാരിച്ചിരിക്കുക, മോൻ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനായി ഡിറ്റോയോട് അമ്മ പറയുമ്പോ ശരി ആന്റി എന്ന് അവനും പറയുന്നു. എന്തായാലും അടുത്ത ദിവസമാട്ടെ അയോ കൂടുതലായി അവരുടെ ഒരു സീനിയറായ ഡമാറോ എന്ന പയ്യനുമായി സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഡിറ്റോ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് ഡിറ്റോ ചോദിക്കുമ്പോ അതിനൊരു പ്രോപ്പർ ആൻസർ അയോ നൽകുന്നില്ല. അവന്റെ നെഞ്ചെടുപ്പ് കൂടി കൂടി വരികയാണ്. ഇവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതോറും അവൾ തന്നിൽ നിന്ന് വല്ലാതെ അകലുകയാണോ എന്ന്. അയോ ആകട്ടെ മിലയെ പറ്റിയായിരുന്നു ഡിറ്റോയോട് ചോദിക്കുന്നത് മുഴുവൻ. നിനക്ക് അവളോട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞൂടെ, അവള് നിന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ അയോ പറയുമ്പോ ഞാൻ അവളോട് സംസാരിച്ചിട്ട് വരാന്ന് അയോന്റെ നിർബന്ധം കാരണം ഡിറ്റോ പറഞ്ഞിട്ട് പോകുന്നു. ഡിറ്റോ ആക്ച്വലി മിലയോട് തനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയാനാണ് പോകുന്നതെങ്കിലും അവൻ എഴുന്നേറ്റ് പോയ ആ ഒരു ഗ്യാപ്പിന്
അയ്യൂന്റെ അടുത്ത് സീനിയർ ഡമാർ എത്തി സംസാരിക്കുന്നത് കാണുന്ന ഡിറ്റു ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഇതേ സമയം മില അവനോട് അവളുടെ ബോയ് ഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് അയ്യോ സീനിയറുമായി അടുക്കുന്നുണ്ടോ എന്ന ആ ഒരു ദേഷ്യത്തിലും കൺഫ്യൂഷനിലും ഒക്കെ ഇവനാകട്ടെ പെട്ടെന്ന് മിലയോട് യെസ് പറഞ്ഞു പോവാണ്. ആ ഒരു മൊമെന്റിൽ അവൻ പറഞ്ഞതാണ്. മില എന്തായാലും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. പിന്നീട് അങ്ങോട്ട് മില ഡിറ്റോയെ തന്റെ ബോയ് ഫ്രണ്ടായി ഭയങ്കരമായി ഇംപ്രസ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവന്റെ ശ്രദ്ധയൊന്നും അവളിലില്ല. അവൻ ശ്രദ്ധിക്കുന്നത് മുഴുവൻ അയ്യോനെയും സീനിയറിനെയും ആയിരുന്നു. ഈ സീനിയർ പയ്യൻ അവിടുത്തെ ബാൻഡില് അംഗമാണ്. അതുകൊണ്ട് തന്നെ തനിക്കും ആ ബാൻഡില് ഇടം നേടണമെന്ന് തോന്നുന്ന ഡിറ്റോ അതിനുവേണ്ടി ശ്രമിച്ചു. അവന് വല്ലതായി ഡ്രംസും മറ്റു ഇൻസ്ട്രുമെന്റ്സും ഒന്നും വായിക്കാൻ അറിയില്ലെങ്കിലും അവൻ അതൊക്കെ ഒരുവിധം നേടിയെടുക്കുന്നു. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകെ അവൻ സീനിയറുമായി അയ്യു കൂടുതൽ അടുക്കുന്നതിൽ അസ്വസ്ഥനാണ്. അവൻ കൂടുതലും അയ്യുവിനെയാണ് ശ്രദ്ധിക്കുന്നത്. തന്നെ ശ്രദ്ധിക്കുന്നില്ല. താൻ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ജസ്റ്റ് ഒരു പേരിനും നടക്കുകയാണെന്ന് അപ്പോഴേക്കും മില്ലയ്ക്ക് തോന്നിയിരുന്നു. അവൾ അതിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അവൻ തന്നെ കയറിയതിന്റെ പേരിൽ അവനോട് പിണങ്ങുന്നു, ബ്രേക്കപ്പ് പ്രഖ്യാപിക്കുന്നു. പക്ഷെ അതൊന്നും തന്നെ അവൻ മൈൻഡ് ആക്കുന്നില്ല. അവളില്ലെങ്കിലും അവനൊരു കുഴപ്പമില്ലാത്ത മട്ടാണ്. അവൻ ബ്രേക്കപ്പ് ആയ കാര്യം അയ്യുവിനോട് പറയുമ്പോ അവൾക്കാകട്ടെ ഈ സീനിയറുമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ സമയം തികയുന്നില്ല. ഇപ്പൊ തന്നെ അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ സീനിയർ കാറുമായിട്ട് വരുമ്പോ അവൾ അതിൽ കയറി പോകുന്നുണ്ട്. അത് ഡിറ്റോയെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നു. തനിക്കും ഒരു കാറ് വേണം, സീനിയറെക്കാളും ഒരു രീതിയിലും താൻ താഴെയല്ല എന്ന് അവൾക്ക് തോന്നണം എന്ന കാര്യം കൊണ്ട് അവൻ വീട്ടിലൊരു കാറ് വാങ്ങുന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും അച്ഛൻ നീ സ്വന്തമായിട്ട് കാശ് സമ്പാദിച്ച് വാങ്ങിയാൽ മതിയെന്ന് ഒരു മറുപടി കൊടുക്കുമ്പോ അവന് ഭയങ്കര നിരാശ. അന്നാകട്ടെ അയ്യൂന് ഷൂട്ടിംഗ് സെറ്റിൽ അവളുടെ വീട്ടിൽ മറന്നു വെച്ച ഒരു ഡ്രസ്സ് വേണം. അവൾ വേഗം തന്നെ ഡിറ്റോയാണ് വിളിച്ച് പറയുന്നത്. അയ്യൂ പറഞ്ഞ പാടെ അവൻ ആ ഡ്രസ്സും എടുത്തുകൊണ്ട് ഒരു ഗ്രാബും വിളിച്ച്, അതായത് ആ നാട്ടിലെ ബൈക്ക് ടാക്സി, അതും വിളിച്ചതേ നേരെ അവളുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ചെല്ലുന്നു. ഡ്രസ്സ് അവൾക്ക് കൊടുത്ത ശേഷം നിനക്ക് എല്ലാത്തിനും ഇപ്പൊ എന്നെ തന്നെ വേണമല്ലോ, എന്റെ ബോയ് ഫ്രണ്ട് ഒരാളുണ്ടല്ലോ, എന്താ അവനെ വിളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുമ്പോ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ, എനിക്ക് എല്ലാത്തിനും നീ അല്ലേ ഉള്ളൂ. ഡമാറിനെ എനിക്കെങ്ങനെ ആവശ്യമുള്ളപ്പോഴൊന്നും കിട്ടാറില്ല എന്നല്ല സീനിയറിന്റെ കാര്യത്തെ പറ്റി അയ്യും സംസാരിക്കുന്നു. എന്തായാലും അടുത്ത ദിവസമായിട്ട് സ്കൂളിൽ വെച്ച് താൻ കാറ് വാങ്ങും എന്നൊരു കാര്യത്തെ പറ്റി പറയുന്ന ഡിറ്റോ അതിനുള്ള വഴികളൊക്കെ അയ്യുവിനോട് ചോദിക്കുമ്പോ നീ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോ, പിന്നെ ഒറ്റയടിക്ക് ഇങ്ങനെ കാറൊന്നും വാങ്ങാൻ പറ്റില്ല, ആദ്യം നീ ഒരു സ്കൂട്ടറെങ്കിലും വാങ്ങ്, ചെറുതിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്നൊക്കെ ഉപദേശിക്കുന്ന അവൾ നിന്റെ സ്കൂട്ടറില് ആദ്യത്തെ റൈഡ് എനിക്ക് തന്നെ തരണമെന്നും കൂടി അവനോട് പറയുമ്പോ അവനെ അത് ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അവന് ബൂസ്റ്റ് കുടിച്ചാൽ പോലും ഇത്രയും എനർജി കിട്ടില്ല. അവൾ പറയുന്ന കാര്യങ്ങളാണ് അവന് ഏറ്റവും വലിയ മോട്ടിവേഷൻ ലൈഫിൽ. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി കാശ് സമ്പാദിച്ച് അവൾ പറഞ്ഞ കണക്ക് ആദ്യം ഒരു ടൂ വീലർ എങ്കിലും വാങ്ങിക്കാനായിട്ടുള്ള ശ്രമം അവൻ ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായി അവനൊരു സ്ഥലത്ത് ബാൻഡിൽ മെമ്പറായി പെർഫോമൻസിന് കയറുന്നുണ്ട്. അത് ചെറിയൊരു റെസ്റ്റോറന്റ് ആണ്. അവിടെ അവന്റെ ഫസ്റ്റ് ഡേ പെർഫോമൻസ് കാണാനായി ഇതറിഞ്ഞ് അയ്യോവും എത്തിയിട്ടുണ്ട്. ഇപ്പൊ ജോലിക്കാരനൊക്കെ ആയി, ഇനി കിട്ടുന്ന കാശൊക്കെ സേവ് ചെയ്യണം, എന്നാലേ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കൂ എന്ന് അവൾ ഓർമ്മിപ്പിക്കുമ്പോ സേവ് ഒക്കെ ചെയ്യാം, പക്ഷെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്റെ ഒരു സന്തോഷത്തിന് എന്റെ വകയാണ് ട്രീറ്റ് എന്ന് അവൻ പറയുമ്പോ അവളും ഹാപ്പി ആവുന്നുണ്ട്. എന്നാലും സേവ് ചെയ്യാനുള്ള കാശ വേണോന്ന് മറ്റുള്ള അവൾ ചോദിക്കുമ്പോ വേണമെന്ന് പറഞ്ഞ് അവൻ ഫുഡ് ഓർഡർ ചെയ്യാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവളെ കാണാനായി സീനിയർ എത്തുന്നത്. ഈ സീനിയർക്കും കൂടി താൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്ന അവന് അതൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവന്റെ വകയാണ് ട്രീറ്റ് എന്ന് അയ്യു സീനിയറിനോട് പറയുന്നത് കേൾക്കുമ്പോ ആര് പറഞ്ഞു എന്റെ വകയൊന്നും അല്ല, ഞാൻ കാശ് സേവ് ചെയ്യാൻ പോവാ, എനിക്ക് ആർക്കും ഫുഡ് വാങ്ങിച്ചു തരാൻ പറ്റില്ല എന്ന് അവൻ നേരെ പ്ലേറ്റ് തിരിക്കുമ്പോ അയ്യു ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ വീണ്ടും ഡിറ്റോയെ ഇങ്ങോട്ട് വന്ന ഒരു പെൺകുട്ടി ഡേറ്റ് ചെയ്യാനായി താല്പര്യപ്പെടുന്നുണ്ട്. അവളുടെ പേര് അക്ക എന്നാണ്. അക്കയും സീനിയറും ഡിറ്റോയും അയ്യും കൂടി ഒരു ദിവസം ഡിറ്റോ ജോലി ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുമ്പോ തങ്ങൾ ഇവിടെ അധികപ്പെട്ടാണെന്ന് ഒരു തോന്നല് അക്കയ്ക്കും സീനിയർക്കും വരുന്നുണ്ട്. കാരണം അത്രയധികം അവർക്കൊന്നും സംസാരിക്കാനില്ലാത്ത രീതിയിൽ ഡിറ്റോയും അയ്യും നല്ല മിങ്കിളായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുകയാണ്. അവര് അവരുടെ ഏതോ ലോകത്തുള്ള കണക്കാണ് കൂടെ ഇരിക്കുന്നവർക്ക് തോന്നുന്നത്. എന്തായാലും അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ അവനിപ്പോ ഡേറ്റ് ചെയ്യുന്ന അക്ക ആളത്ര നല്ലൊരു പെൺകുട്ടിയല്ല, അവള് ഭയങ്കര ഒരു അഹങ്കാരം പിടിച്ച ഒരു പെൺകുട്ടിയാണ് എന്ന് കഴിഞ്ഞ ദിവസം അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ മനസ്സിലായെന്ന് അയ്യു ഡിറ്റോയോട് പറയുന്നുണ്ട്. അവളെ ബ്രേക്കപ്പ് ചെയ്തേക്കത് അല്ലെ, നിനക്ക് അവളെ ചേരില്ല എന്നൊരു ഉപദേശമൊക്കെ അയ്യു നൽകുമ്പോ, അങ്ങനെയാണെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ട് സീനിയറിനെ പറ്റി എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട്. അവന് നിന്നെ അത്ര കെയർ ചെയ്യുന്നതായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ വേറെ ആർക്കൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ നീ ആണെങ്കിൽ അവൻ മുന്നിലുള്ളപ്പോ ഭയങ്കര സോഫ്റ്റ് ഒരു ക്യാരക്ടർ ആയിട്ടാണ് നിൽക്കുന്നത്. ആക്ച്വലി നീ അങ്ങനെ അങ്ങ് വെറും ഒരു അയ്യോപ്പാവായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല, പിന്നെന്തിനാ നിന്റെ ക്യാരക്ടർ തന്നെ മാറ്റി നീ അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതെന്നല്ല. ഡിറ്റോ തിരക്കുമ്പോ സീനിയർ അങ്ങനെയൊന്നും അല്ലാന്നെല്ലാം അവള് പറയുന്നുണ്ട്. ഞാനിപ്പോ നിന്റെ ഗേൾ ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞോണ്ടല്ലേ നീ എന്റെ ചോയ്സിനെ കുറ്റപ്പെടുത്തുന്നതെന്നെല്ലാം അയ്യോ പറയുമ്പോ. എന്തായാലും ആ സംഭാഷണം അപ്പു വലിയ കാര്യമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിലും അടുത്ത ദിവസം ഡിറ്റോ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അയ്യോനെ മനസ്സിലാവുന്നുണ്ട്. കാരണം അവൾ ഈ സീനിയർ മറ്റൊരു പെൺകുട്ടിയുമായി
ചാറ്റ് ചെയ്ത് തന്നെ പറ്റിക്കുന്നു എന്ന ഒരു കാര്യം കയ്യോടെ കണ്ടെത്തുന്നു. അവൾ ആകെ തകർന്ന് തരിപ്പണമായി തിരിച്ച് വീട്ടിലേക്ക് എത്തി വിഷമിച്ചിരിക്കുകയാണ്. ഡിറ്റോയെ ഫോൺ ചെയ്തവൾ കരഞ്ഞുകൊണ്ട് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന് കാര്യമായി ഒന്നും മനസ്സിലായില്ല. അവൻ എന്തായാലും അവളെ വിളിക്കുന്ന സമയം അവൻ ആശ്വസിപ്പിക്കാൻ വന്നു എന്നതിലുപരി അവൻ വാങ്ങിച്ച പുതിയ വണ്ടി അവളെ കാട്ടി ഒരു റൈഡിന് അവൾ ആഗ്രഹിക്കുന്ന കണക്ക് അവളെ കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. അങ്ങനെ ബ്രേക്കപ്പ് ആയ സങ്കടമൊക്കെ മാറാനായി അവൻ പാർട്ട് ടൈം ജോലിക്ക് പോയി ആദ്യമായി വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു വണ്ടിയിൽ ഫസ്റ്റ് റൈഡിന് പോയിരിക്കുന്ന അവൾ അവളുടെ ഫ്രസ്ട്രേഷനൊക്കെ അവൻ പറഞ്ഞ കണക്ക് ഉറക്ക അലറി കാറി കൂവി തീർക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ വിചാരിക്കുന്ന കണക്ക് അവളെ പെട്ടെന്ന് ചീർ ചെയ്യാനേ കഴിയുന്നില്ല. അതിന്റെ ഇടയിൽ അവൻ അവളെ പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിലും ധൈര്യം കിട്ടുന്നില്ല. അവളാകട്ടെ ആദ്യമൊക്കെ മൂഡ് ഓഫ് മാറി കണക്കിരുന്നെങ്കിലും പിന്നീട് വീണ്ടും സങ്കടപ്പെടുകയാണ്. നീ നിന്നെ പറ്റിച്ച ആളിനെ ഓർത്ത് സങ്കടപ്പെടാതെ നിന്റെ ലൈഫിലേക്ക് വരാൻ പോകുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന ആളിനെ മനസ്സിലാക്കുന്നെല്ലാം അവൻ ഉപദേശിക്കുന്നു. അപ്പോഴും അവൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് മനസ്സിലാവാതെ അത് പറയാൻ അവന് ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രണയം അപ്പോഴും അങ്ങനെ അവർക്കിടയിൽ രഹസ്യമായി ഇരിക്കുകയാണ്. പക്ഷേ അടുത്ത ദിവസമാകട്ടെ പുതുതായി വാങ്ങിയ വണ്ടിയിൽ തന്നെ റൈഡിന് കൊണ്ടുപോകാതെ അയ്യുവിനെ റൈഡിന് കൊണ്ടുപോയി എന്ന് ആരോപിച്ച് അക്ക ഡിറ്റോയോട് ബ്രേക്കപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ വീണ്ടും അയ്യുവും ഡിറ്റോയും അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആയി സിംഗിൾ ആയി നിൽക്കുകയാണ്. അയ്യു സീരിയസ് ആയിട്ടായിരുന്നു സീനിയറെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഡിറ്റോ ഒട്ടും ഇഷ്ടമില്ലാതെ സാഹചര്യങ്ങൾ മൂലം ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന രീതിയിൽ അങ്ങനെ പോയിന്റ് വന്ന ഒരാളാണ്. അങ്ങനെ വീണ്ടും അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് അതേപടി നല്ല സ്ട്രോങ് ആയി തന്നെയുണ്ട്. അയ്യുവിനോടുള്ള ഡിറ്റോയുടെ ഇഷ്ടം ഓരോ ദിവസം കഴിയുമോറും കൂടി വരുന്നു. പക്ഷെ അവനെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഈവൻ അവളുടെ കൂടെ എല്ലാ ക്ലാസ്സിലും ഒന്നിച്ചുണ്ടാകാൻ വേണ്ടി സയൻസ് ഗ്രൂപ്പ് എടുക്കാനിരുന്ന അവൻ അതിന്റെ സമയമാകുമ്പോൾ അത് എടുക്കാതെ അവളെ കണക്ക് കൊമേഴ്സ് എടുക്കാനായി താല്പര്യപ്പെടുന്നു. അവന്റെ വീട്ടുകാർ പോലും അവൻ സയൻസ് എടുക്കാതെ കൊമേഴ്സ് എടുക്കാൻ പോകുന്നു എന്ന് കണ്ട് അമ്പരുന്നു. അതിനോട് യോജിപ്പില്ലാത്തവർ അവനെ കൊണ്ട് സയൻസ് എടുപ്പിക്കാനായി അയ്യുവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അയ്യു നീ എന്തിനാടാ സയൻസ് എടുക്കാതെ ഇത് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോ പാർട്ട് ടൈം ജോലിക്ക് പോകണം, എന്റെ ബാൻഡിന്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ സയൻസ് എടുത്താൽ പഠിക്കാൻ കഴിയില്ലെന്ന് അവൻ ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിലും അയ്യോ എടുക്കുന്ന അതേ ഗ്രൂപ്പ് എടുക്കണം എന്ന കാര്യം കൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ പഠനം മുന്നോട്ട് പോകെ അവന്റെ ബാൻഡിലെ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവൻ അത്യാവശ്യം നല്ല പോപ്പുലറായി വരുന്നുണ്ട്. അവന്റെ ബാൻഡിന്റെ പ്രോഗ്രാം ടിവിയിൽ പോലും സംരക്ഷണം ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് അറിയുന്ന ഒരു ലെവലിലേക്ക് അവൻ മാറുന്നുണ്ട്. അങ്ങനെ ഹൈസ്കൂൾ കാലഘട്ടം വളരെ നല്ല രീതിയിൽ അവസാനിക്കുന്നു. അതിന്റെ ഇടയിൽ ഇലക്ഷന് പോലും സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് ജയിക്കാനായൊക്കെ ഡിറ്റോയ്ക്ക് സാധിച്ചിരുന്നു. അവൻ അവന്റെ ലൈഫിൽ മുന്നേറി പോകുമ്പോഴും അവൻ വിടാതെ മുറുകെ പിടിക്കുന്നത് അയ്യുവിനോടുള്ള താല്പര്യമാണ്. അങ്ങനെ പഠനത്തിന് ശേഷം ഇവർക്കൊരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു നൈറ്റ് പാർട്ടി. അവിടെ പോകാനായി അയ്യുവിനെ പിക്ക് ചെയ്യാനായി എത്തുന്ന ഡിറ്റോ ഒരുങ്ങി എത്തുന്ന അവളെ കണ്ട് അന്തം വിട്ട് നോക്കുന്നു. വളരെയധികം ഭംഗിയുള്ളതായി അവന് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവർ ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് നിൽക്കുന്നു. അടിച്ചുപൊളി പാട്ടുകൾക്ക് ശേഷം നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ വന്നു തുടങ്ങുന്ന ആ ഒരു മൊമെന്റിൽ ഇപ്പോഴെങ്കിലും തന്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് തുറന്ന് പറയണം എന്ന് അവൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഗ്യാപ്പ് കിട്ടിയതേയില്ല. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഡാൻസിൽ എൻജോയ് ചെയ്ത് നിൽക്കുന്നത് നിരാശയോടുകൂടി അവൻ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഈ സ്കൂൾ പഠനവും അവസാനിച്ച് അധികം വൈകാതെ അവരെഴുതിയ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരുന്നു. അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒന്നും തന്നെ ഡിറ്റോയ്ക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അവന് ദൂരെയുള്ള യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടുന്നത്. അവനത് ഭയങ്കര സങ്കടമാണ്, കാരണം ദൂരെ പോകുമ്പോൾ അയ്യുവിനെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്ന്. പക്ഷെ അവളാകട്ടെ സീനിയറുമായി ഉണ്ടായിരുന്ന പിണക്കമൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് വീണ്ടും റിലേഷൻഷിപ്പിൽ ആയ സന്തോഷത്തിലാണ്. ഡിറ്റോയ്ക്ക് അതും ഇതും എല്ലാം കൂടി അങ്ങ് ഭയങ്കര സങ്കടം. അവൻ അങ്ങനെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന ദിവസം അവളോട് യാത്ര പറയുമ്പോൾ അവളുടെ മുന്നിൽ വെച്ച് കരയാതെ പിടിച്ചു നിന്ന് അവളെ തമാശകളൊക്കെ പറഞ്ഞ് ചീർ ചെയ്യുന്നുണ്ട്. അവള് വീണ്ടും റിലേഷൻഷിപ്പിലായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അവനിപ്പോ യൂണിവേഴ്സിറ്റി പോകുന്നത്. ഇവിടെ നിന്നാൽ താൻ കൂടുതൽ സങ്കടപ്പെടുകയുള്ളൂ. അവളെ പ്രണയിക്കുക എന്നത് തന്റെ തലയിലെടുത്ത് ആവില്ല എന്നൊക്കെ ധരിച്ചാണ് അവൻ അങ്ങനെ യാത്ര പറഞ്ഞു പോകുന്നത്. യാത്ര പറഞ്ഞ ഉടനെ കാറിൽ കയറി അവൻ അവൾ കാണാതെ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിരിക്കുന്ന അവൻ അവളെ അങ്ങനെ കാണാറൊന്നുമില്ലെങ്കിലും ഫോണിലൂടെ എപ്പോഴും സംസാരിക്കാറുണ്ട്. കോളേജ് പഠനം അവനെ കൂടുതൽ എൻഗേജ്ഡ് ആക്കുന്നു. പഠന കാര്യങ്ങളിലും അവന്റെ മ്യൂസിക് പരമായ കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ അവൻ മുന്നോട്ട് പോകുന്നു. എല്ലാ വിശേഷങ്ങളും അയ്യുമായി പങ്കുവെക്കാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പോകുകയാണ് വീണ്ടും അയ്യുവും സീനിയറും ബ്രേക്കപ്പ് ആയെന്ന ആ ഒരു ഗുഡ് ന്യൂസ് ഡിറ്റോ അറിയുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ അവനുള്ള സ്ഥലത്ത് വളരെ ഫേമസ് ആയ ഒരു ഫുഡ് ഉണ്ട്, അത് കൊണ്ടുവരണമെന്ന് അയ്യു ഡിറ്റോയോട് പറയുന്നുണ്ടെങ്കിലും അവൻ അത് കൊണ്ടുകൊടുക്കാൻ സാധിക്കും മുന്നേ അവൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അവൾ പരിചയപ്പെട്ട റിഫ്നു എന്നൊരു പയ്യൻ അത് കൊടുക്കുന്നുണ്ട്. ഇതേ റിഫ്നുവിനെയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞു കേട്ടത്. അതെ, അവർ തമ്മിൽ ആദ്യമുണ്ടായിരുന്ന പരിചയം പിന്നീട് സൗഹൃദമായും പിന്നീട് പ്രണയമായും മാറുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഡിറ്റോ ആകട്ടെ അവന്റെ യൂണിവേഴ്സിറ്റിയുടെ അവിടെയുള്ള ഡിലെ എന്നൊരു പെൺകുട്ടിയുമായും പതിയെ പതിയെ അടുക്കുന്നു. അവന്റേത് ശരിക്കും ആത്മാർത്ഥമായ ഒരു പ്രണയമല്ല, അവനാകെ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു പ്രണയത്തിലാണ്. അവനാകട്ടെ അപ്പോഴേക്കും പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി കാശ് സേവ് ചെയ്യുന്നത് കൊണ്ട് ഗേൾഫ്രണ്ടായ ഡിലയെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അവൾക്ക് വേണ്ടി ഇങ്ങനെ കാശ് ചെലവഴിക്കാതെ ചെറിയ ചെറിയ ഒരു തട്ടുകട്
ചെറിയ തട്ടുകടയിലൊക്കെ കൊണ്ട് അവൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് അവൻ അങ്ങനെ കാശ് സേവ് ചെയ്ത് ഒരു കാർ വാങ്ങുന്നു. പക്ഷെ അതിനെപ്പറ്റി അവളോട് പറയാതെ ആദ്യം ആ കാറിൽ റൈഡിന് അയ്യോനെ തന്നെ കൊണ്ടുപോകണമെന്ന നിർബന്ധം അവനുള്ളതുകൊണ്ട് അവളുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ ഒന്നിച്ച് കാറിൽ റൈഡിന് പോവുകയും പിന്നീട് ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ടിന് പോലും അറിയില്ല ഇങ്ങനെ ഒരു കാർ അവൻ വാങ്ങിയത് ഫസ്റ്റ് താനാണ് ഇതിൽ കയറുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവൾ ഞാൻ നിനക്ക് അത്ര സ്പെഷ്യൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൾ പറഞ്ഞാണ് ആദ്യം ടൂ വീലർ വാങ്ങി പിന്നീട് കാർ വാങ്ങി ഇനി എന്ത് താൻ ലൈഫിൽ ചെയ്യണമെന്ന് അവൻ അവളോട് തിരക്കുമ്പോൾ നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പിയായി ജീവിക്കണമെന്ന ഉപദേശം അവൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ലൈഫ് എന്ന് അവൻ പെട്ടെന്ന് അവൾ പറഞ്ഞു തീർത്തത് കേട്ട് ചോദിക്കുമ്പോൾ ലൈഫ് ഇത്രയല്ല, ലൈഫിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ അത് ഇപ്പോഴെങ്ങും തീരില്ല എന്ന് പറഞ്ഞ് അവളും ചിരിക്കുന്നു. അന്ന് കണ്ട് പിരിയുന്നതിന് മുന്നേ അവന്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് അവനും തന്റെ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് താനും ഒരു ഡബിൾ ഡേറ്റിന് പോകുന്ന കാര്യത്തെ പറ്റി അയ്യോ സൂചിപ്പിക്കുമ്പോൾ അതിന് വലിയ താല്പര്യം അവനില്ലെങ്കിലും അവൾ നിർബന്ധിക്കുമ്പോൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നാലു പേരും കണ്ടുമുട്ടുന്നു. അവിടെ വെച്ചും അവർ തമ്മിലുള്ള കോംബോ കൂടെ ഉണ്ടായിരുന്നവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രിയും നല്ല കണക്ഷനുമാണെന്ന് അയ്യോന്റെ ബോയ് ഫ്രണ്ടിനും ഡിറ്റോയുടെ ഗേൾ ഫ്രണ്ടിനും തോന്നുന്നുണ്ട്. ഡിറ്റോയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടില്ല അന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അതിനെപ്പറ്റി കുത്തി കുത്തി സംസാരിക്കുന്നു. നിങ്ങൾ ശരിക്കും ഇത്രയും വർഷമായിട്ട് ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് ഒരിക്കൽ പോലും അവളോട് ഫീലിങ്സ് തോന്നിയിട്ടില്ല എന്നല്ല ഡില്ലെ തിരക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് ഡിറ്റോയും പറയുന്നു. ഡിറ്റോയും സംസാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന ഡിറ്റോ ഡില്ലയുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്താലോ എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് അയ്യോനെ ആ കാര്യം ഫോൺ വിളിച്ച് പറയുമ്പോൾ അത് ശരിയാവില്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലല്ലേ, പെട്ടെന്ന് ഒരു കാര്യം അതിങ്ങനെ ബ്രേക്കപ്പ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് അവൾ അവനെ തിരുത്താനായി നോക്കുന്നുണ്ട്. എന്തായാലും അവൾ അവനോട് സംസാരിച്ച് കഴിഞ്ഞ് അവൾ റെസ്റ്റോറന്റിൽ കൂടെ ഉണ്ടായിരുന്ന റിഫ്നുവിനോട് സംസാരിക്കാനായി എത്തുമ്പോൾ ഒന്നാമത് ഡിറ്റോയോട് ഇത്രയും നേരം മാറി നിന്ന് സംസാരിച്ചതും ഒപ്പം തന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും അവനെ പറ്റി സംസാരിക്കുന്നതും റിഫ്നുവിന് ഇഷ്ടപ്പെടുന്നില്ല. വേറെ വല്ലതും സംസാരിക്കുമെന്ന് ചോദിച്ച് അവൻ ആ ടോപ്പിക് അങ്ങ് മാറ്റുന്നു. അങ്ങനെ വീണ്ടും ഡില്ലയുമായുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായി ഡിറ്റോ നോക്കിയെങ്കിലും അതങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് അവന് തന്നെ ബോധ്യമാവുന്നു. അവൾക്കും അത് മനസ്സിലാവുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ എത്രത്തോളം ഫ്രണ്ടായിട്ടാണ് അയ്യോനെ കാണുന്നതെന്ന് പറഞ്ഞാലും നിന്റെ ഉള്ളിൽ അവളോട് സംതിങ് സ്പെഷ്യൽ ആയ ഒരു ഇഷ്ടമുണ്ടെന്ന്. നീ അവൾക്ക് വേണ്ടി നിന്റെ കരിയർ ചൂസ് ചെയ്തതും കാറ് വാങ്ങിച്ചതും വണ്ടി വാങ്ങിച്ചതും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ വ്യക്തമാണ്. ഒരിക്കലും നിന്റെ മനസ്സിൽ അവളോട് കോമ്പീറ്റ് ചെയ്ത് എനിക്കൊരു ഇടം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. 4 വർഷമായി ഞാൻ ശ്രമിച്ച ആ കാര്യം ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവനെ ബ്രേക്കപ്പ് ചെയ്ത് പോന്നു. ആദ്യമൊക്കെ ഇത് ശരിയാവോ, ഡിലെ വീണ്ടും കോംപ്രമൈസ് ചെയ്ത് റിലേഷൻഷിപ്പിലാവണോ, അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ ഡിറ്റോയ്ക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും അവൻ ഒരു ദിവസം യാദൃശ്ചികമായി അയനു അഭിനയിച്ച ഒരു സീരിയൽ കാണുന്നു. അതിൽ അവളുടെ നായക കഥാപാത്രം പ്രണയം തുറന്നു പറയാൻ മടിക്കുന്ന ഒരാളായിരുന്നു. മനസ്സിൽ കൊണ്ടു നടക്കുന്ന പറയാത്ത പ്രണയം ഒരിക്കലും മറ്റൊരാൾക്ക് അങ്ങനെ മനസ്സിലാവില്ല, അത് തുറന്ന് പ്രകടിപ്പിക്കുക തന്നെ വേണമെന്ന ഒരു ഉപദേശം അതിൽ അവൾ നൽകുന്നത് കേൾക്കുന്നവൻ തന്റെ പ്രണയം തുറന്നു പറയാൻ തീരുമാനിച്ചാണ് ആ റെസ്റ്റോറന്റിലേക്ക് അവളെ വിളിച്ചു വരുത്തുന്നത്. പക്ഷെ പ്രണയം തുറന്നു പറയാൻ വന്നവൻ കേൾക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ അവളുടെ ബോയ് ഫ്രണ്ട് ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തു എന്ന കാര്യമാണ്. അവൻ അന്ന് പ്രണയം തുറന്നു പറയണ്ടായെന്ന് തീരുമാനിച്ചെങ്കിലും പക്ഷെ പറയാതെ പോയാൽ ഇനിയും ശരിയാവില്ല എന്നുള്ള തോന്നലിന്റെ പുറത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവളോട് കഴിഞ്ഞ 12 കൊല്ലമായി അവൻ അവളെ പ്രണയിക്കുന്നു എന്ന കാര്യം അറിയിക്കുമ്പോൾ അവൾ അത് കേട്ട് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ചുമ്മാ പോയെ, എനിക്ക് റിഫ്നുവിനെ കാണാൻ പോകണമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് നേരെ റിഫ്നുവിനെ കാണാനായി പോകുന്നു. റിഫ്നുവിനോട് ഡിറ്റോ തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം പറയുന്ന അവൾ കുറച്ച് അസ്വസ്ഥയായി ദേഷ്യത്തിലാണ് ആ കാര്യത്തെ പറ്റി പറയുന്നത്. പക്ഷെ അവൾ ആ കാര്യത്തെ പറ്റി ഒരുപാട് കൺസേൺഡ് ആണെന്ന് ഇതെല്ലാം കേൾക്കുന്ന റിഫ്നുവിന് മനസ്സിലാവുന്നു. റിഫ്നു നല്ല മെച്ചുവേർഡായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ തന്നെ അവൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് മനസ്സിൽ കരുതിയിരുന്ന അവളുടെയും ഡിറ്റോയുടെയും ഇടയിലുള്ളത് യഥാർത്ഥത്തിൽ ഒരു സ്നേഹബന്ധമാണെന്നും അതവൾ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് മനസ്സിലാക്കാത്തതാണെന്നും ഞാൻ പ്രപ്പോസ് ചെയ്തെങ്കിലും നീ അതിന് എനിക്ക് എടുത്തിടിച്ചൊരു മറുപടി പറയണ്ട, ആലോചിച്ചിട്ട് മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നും പറയുന്നു. തനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ലെന്നില്ല അയ്യോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല, ആലോചിച്ച് മാത്രം മറുപടി എന്ന് റിഫ്നു അവളെ തടുക്കുന്നു. അങ്ങനെ ആലോചിക്കുന്ന അവൾക്ക് ശരിയാണ്, താൻ ശ്രദ്ധിക്കാതെ പലപ്പോഴും താൻ അവനെ പ്രണയിച്ചിരുന്നെന്ന് സ്കൂൾ കാലഘട്ടത്തിൽ പോലും അവൻ മറ്റുള്ള പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴോ കൂട്ടുകൂടുമ്പോഴൊക്കെ വല്ലാത്ത അസൂയ ഫീൽ ആയതും അവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി തന്നെ തനിച്ചാക്കി ദൂരേക്ക് പോയപ്പോ പൊട്ടിക്കരഞ്ഞതും ഒക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അവൾ ഒരു മുൻകൈ എടുത്ത് അവനെ കോണ്ടാക്ട് ചെയ്യാതെ മടിച്ച് മാറി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വളരെ യാദൃശ്ചികമായി ഒരു TV പ്രോഗ്രാമിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കാനായി എത്തിയ ഡിറ്റോയെ അവൾ ശ്രദ്ധിക്കുന്നത്. അതിൽ ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രണയിക്കുന്നതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ താൻ അങ്ങനെ പ്രണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന്റെയും അയ്യുവിന്റെയും ഇടയിലുണ്ടായിരുന്ന രസകരമായ കാര്യങ്ങൾ അവൻ അവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പറയുന്നു. അവളെ പ്രണയിച്ചിട്ടും അവൾ തന്നെ റിജക്ട് ചെയ്തിട്ടും താൻ ഇപ്പോഴും അവളെ പ്രണയിക്കുന്നു എന്നതെല്ലാം അവൻ ഇങ്ങനെ പറയുമ്പോൾ അവൾ അവനെ ഇനി മിസ്സാക്കരുതെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് നേരെ കാണാനായി പുറപ്പെട്ടു പോകുന്നു. അവനപ്പോഴേക്കും വീട്ടിലുണ്ടായിരുന്നില്ല, ഒരു പ്രോഗ്രാമിന് പുറപ്പെട്ടിരുന്നു. പ്രോഗ്രാമിന് പോകുന്ന വഴിയിൽ കിട്ടിയ മാഗസിനില്
അവളുടെ മുഖചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സങ്കടത്തിലും സന്തോഷത്തിലും അവൻ അത് നോക്കിയിരിക്കുന്നു. അന്നത്തെ അവന്റെ പ്രോഗ്രാം കാണാനായി അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അയു അവിടെ എത്തുന്നു. അവനത് ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. പ്രോഗ്രാമിന് ശേഷം അവർ കണ്ടുമുട്ടി സംസാരിക്കുമ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം വീണ്ടും അവന് വരുന്നു. അവൻ അങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ അതിന് എസ് പറയുന്നുണ്ടെങ്കിലും മുന്നേ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് അവൻ വീണ്ടും പ്രപ്പോസ് ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് അവൾ പറയുമ്പോൾ നിനക്കിത് പെട്ടെന്നായിരിക്കും, പക്ഷെ എനിക്കിത് എന്റെ 12 വർഷത്തെ കാത്തിരിപ്പാണെന്ന് അവൻ പറയുന്നുണ്ട്. അവരങ്ങനെ ഇവിടെ പ്രണയിക്കാനായി ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായി ഒരു കിസ് മസ്റ്റ് ആണല്ലോ. പക്ഷെ എന്തോ അവർക്ക് ഇങ്ങോട്ട് കിസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ചീരിയാണ് രണ്ടുപേർക്കും വരുന്നത് സന്തോഷം കൊണ്ട്. എന്തായാലും വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ പ്രസൻസിൽ അവരങ്ങനെ വിവാഹിതരാവുന്നു. തുടർന്ന് കുഞ്ഞുമൊക്കെയായി വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഡിറ്റോയെയും അയുവിനെയും കാട്ടിക്കൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് സോണിൽ കുടുങ്ങിക്കിടക്കുന്ന മനസ്സിലെ പ്രണയം തുറന്നു പറയാനായി സാധിക്കാത്ത ആരെങ്കിലും ഈ ഒരു കഥ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുറന്നു പറയാ. ഒരു പക്ഷേ ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.